മുതിർന്ന കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി രാജസ്ഥാനിൽ നിന്ന് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചേക്കുമെന്ന് റിപ്പോർട്ട് കോൺഗ്രസുമായി അടുത്ത വൃത്തങ്ങളാണ് ഇക്കാര്യം അറിയിച്ചത് നിലവിൽ യു പി യിലെ റായ്ബറേലിയെ പ്രതിനിധീകരിക്കുന്ന ലോക്സഭാ ആണവർ കൂടാതെ ബീഹാറിൽ നിന്നുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി രാജ്യസഭ എം പി അഖിലേഷ് പ്രസാദ് സിംഗിനെ നാമനിർദ്ദേശം ചെയ്തേക്കും അഭിഷേക് മനു സിംഗ്വി അജയ് മക്കൻ എന്നിവരും രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മത്സരിപ്പിക്കാൻ സാധ്യതയുള്ള മറ്റു നേതാക്കളാണെന്നാണ് അടുത്ത വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത് അടുത്ത ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നാണ് വിവരം പതിനഞ്ച് സംസ്ഥാനങ്ങളിലെ അൻപത്തിയാറ് സീറ്റുകളിലേക്കുള്ള രാജ്യസഭാ തെരഞ്ഞെടുപ്പ് ഫെബ്രുവരി ഇരുപത്തിയേഴിനാണ് നടക്കുക തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഫെബ്രുവരി പതിനഞ്ചാണ് മധ്യപ്രദേശ് കോൺഗ്രസ് ഘടകം മുൻ പാർട്ടി അധ്യക്ഷ കൂടിയായ സോണിയാഗാന്ധിയോട് സംസ്ഥാനത്തെ രാജ്യസഭയിൽ പ്രതിനിധീകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നു സമാനമായി തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി കഴിഞ്ഞയാഴ്ച സോണിയാഗാന്ധിയോട് സംസ്ഥാനത്തെ ഗമം മണ്ഡലത്തിൽ നിന്ന് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു തെലങ്കാനയ്ക്ക് സംസ്ഥാന പദവി നൽകിയ തെലങ്കാനയുടെ മാതാവായി സോണിയാഗാന്ധിയെ ആളുകൾ കാണുന്നതിലാലാണ് ഈ അഭ്യർത്ഥനയെന്നും രേവന്ത് റെഡ്ഡി വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഇതിനോട് സോണിയാഗാന്ധി പ്രതികരിച്ചിരുന്നുമില്ല ഇതിന് പിന്നാലെയാണ് സോണിയ രാജ്യസഭയിലേക്ക് മത്സരിക്കുമെന്ന വാർത്തകൾ പുറത്തുവന്നത് രണ്ടായിരത്തി നാല് മുതൽ സോണിയാഗാന്ധി റായ്ബറേലി ലോക്സഭാ സീറ്റ് കൈവശം വെച്ചു വരികയാണ് ഇതിനിടെയാണ് സോണിയയുടെ ചുവടുമാറ്റത്തെ കുറിച്ചുള്ള വാർത്തകളും പുറത്തുവന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് മുതൽ അറുപത് വരെ ഫിറോസ് ഗാന്ധിയും പിന്നീട് അറുപത്തിയേഴ് മുതൽ എഴുപത്തിയേഴ് വരെ ഇന്ദിരാഗാന്ധിയും ഈ സീറ്റിനെ പ്രതിനിധീകരിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്ന് ലക്ഷത്തി അറുപത്തിയേഴായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് വോട്ടുകൾ നേടിയ ബി ജെ പിയുടെ ദിനേശ് പ്രതാപ് സിംഗിനെതിരെ സോണിയാഗാന്ധി അഞ്ച് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി തൊള്ളായിരത്തി പതിനെട്ട് വോട്ടുകൾ നേടി വിജയം കൈവരിച്ചിരുന്നു എന്നാൽ അവരുടെ വിഹിതം എട്ട് ശതമാനത്തോളം കുറഞ്ഞിരുന്നു കൂടാതെ ഗാന്ധി കുടുംബത്തിന്റെ മറ്റൊരു കോട്ടയായ അമേത്തിയിൽ ബി ജെ പിയുടെ സ്മൃതി ഇറാനിയോട് രാഹുൽ ഗാന്ധി പരാജയപ്പെടുകയും ചെയ്തിരുന്നു